പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തുഴൽ ചടങ്ങ് പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച മകം തുഴൽ രാത്രി 10:30 വരെ തുടരും. നാടിന്റെ നാനാഭാഗത്തു നിന്ന് ആയിരങ്ങളാണ് ദർശന പുണ്യം നേടുന്നതിനായി ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. മകം തുഴൽ ചടങ്ങിനായി ഉച്ചയ്ക്ക് 2 നട തുറന്നപ്പോൾ ദേവീസ്തുതികളാൽ മുഖരിതമായിരുന്നു ചോറ്റാനിക്കര ക്ഷേത്ര സന്നിധി. വ്രതാനുഷ്ഠാനങ്ങളോടെ എത്തിയ സ്ത്രീകളായിരുന്നു അധികവും. ചോറ്റാനിക്കര അമ്മയായിട്ട് ഭയങ്കര അടുപ്പവും ചോറ്റാനിക്കര അമ്മയുടെ ഒരുപാട് മിറാക്കിൾസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോറ്റാനിക്കര മകം കഴിഞ്ഞ വർഷം ഒരുപാട് വട്ടം തൊഴുതിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൊഴുതു, അപ്പൊ ഈ വർഷം സാഹചര്യം കിട്ടിയപ്പോ മക്കളെയും കൊണ്ടൊക്കെ വന്നതാണ്. 2 ലക്ഷത്തോളം ഭക്തരെയാണ് ഇത്തവണ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ഈ ചോറ്റാനിക്കരുടെ പുണ്യഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഫസ്റ്റ് ആദ്യം നമ്മൾ ഇവിടെ ക്യൂ സിസ്റ്റം. ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടും എഴുന്നള്ളിപ്പുമായിരുന്നു രാവിലെ നടന്ന പ്രധാന ചടങ്ങുകൾ. തുടർന്ന് മകം തുഴലിന് ദേവിയെ അണിയിച്ചൊരുക്കുന്നതിനായി നടയടച്ചു. ദേവിയെ വിശേഷപ്പെട്ട തങ്കഗോളകയും ആഭരണങ്ങളും താമരമാലയും പട്ടുടയാടകളും അണിയിച്ചാണ് മകം ദർശനത്തിനായി ഒരുക്കിയത്. മകം തുഴലിനോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിലും പരിസരത്തും ഒരുക്കിയിട്ടുള്ളത്. മകം തൊഴുന്നതിനായി ആയിരങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമലിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ കൊച്ചി.